ഹായ് ലൊക്കാഷേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത്ത്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ ടൗൺ ഹാൾ 16 ഓൾമോസ്റ്റ് മാക്സ് ഓർ ബേസ്ഡ് വന്നേക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ക്ലാൻ വാർ ലീഗ് അഥവാ CWE ഡേ 2 ആണ് കാണാൻ പോകുന്നത്. സോ ഡേ 1 നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നോക്കുവാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണും കൊടുത്തേക്കാം. നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരാണെന്ന് വെച്ചാൽ മസ്റ്റ് ആയിട്ട് ചെക്കൗട്ടി നോക്കി നോക്കുക ഗൈസ്. ഓക്കെ, സോ വാറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നേരെ കണ്ടുപോകാം ഗൈസ്. ഓക്കെ, സോ ഡേ 1 ഓൾമോസ്റ്റ് 1 സ്റ്റാറിന് ലോസ് ആവേണ്ടി വന്നു. സോ ഡേ 2 നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ലോസ് തന്നെയാണ് വരാൻ പോകുന്നത്. നമുക്ക് ഏകദേശം 3 അറ്റാക്ക് വേണ്ടി കിടപ്പുണ്ട് ഗൈസ്. സോ സീസൺ ഇപ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോഷൻ കൺഫേം ആണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ സർവേ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം, പ്രൊമോഷൻ കൺഫേം അല്ല ഗൈസ്. കാരണം എല്ലാ ബേസസും എല്ലാ ക്ലാനും നോക്കുവാണെങ്കിൽ ഭയങ്കര ടഫ് ക്ലാനാണ്. സോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, സോ നമ്മൾ ഇറ്റാമത്തെ ബേസ് 4th ബേസാണ് ഗൈസ്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ് ബേസ്. ഓൾമോസ്റ്റ് ഒരു മാക്സ് ലെവൽ TH16 ബേസാണ്, ഒരു റിംഗ് ബേസും കൂടെയാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ നമ്മുടെ സൂപ്പർ ആർച്ച് വിത്ത് ക്ലോൺ ആൻഡ് റൂട്ട് ട്രൈഡർ അറ്റാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആർമി ഫുൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറ്റാക്കിലേക്ക് ജമ്പിൻ ഹാവാം. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഏത് ഭാഗത്തോട് ബ്ലിമ്മ് യൂസ് ചെയ്യാന്ന് പോലും ഞാൻ പ്ലാൻ ചെയ്തില്ല ഗൈസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ലാസ്റ്റ് മിനിറ്റ് അറ്റാക്ക് ആണ്. സോ നമുക്ക് ഇതുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ലാവ ബ്ലിമ്മ് കൊടുക്കാം. ഓക്കെ, കമോൺ. സോ ബ്ലിമ്മ് ഒട്ടിക്കാം ആൻഡ് ഡബിൾ ക്ലോൺ റേച്ച് അനാനദർ ഇൻവിസിബിൾ നൈസ് അനാനദർ 1 പെർഫെക്റ്റ് അനാനദർ 1 സോ ടേക്ക് ടൗൺ ഹാൾ. ഓക്കെ ഗൈസ്, സോ ടൗൺ ഹാൾ ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട്. സോ അതിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഗൈസ്. അതൊരു ഫണ്ടിലും കിട്ടിയിട്ടുണ്ട്. സോ CC ഓൾമോസ്റ്റ് ഓർ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഐസ് കൊണ്ടാണ്. നമുക്കിപ്പോഴത്തെ ക്യൂൻ കൊടുക്കാം N80 ദെൻ റൂട്ട് ട്രൈഡർ അപ്രന്റീസ് വാർഡൻ ഇലക്ട്രോ ടൈറ്റൻസ് ആൻഡ് കിങ് കൊടുക്കാം ഡ്രൂയിഡ്സ് പിന്നെ ഇതിന് ഗ്രാൻഡ് വാർഡൻ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ട്രൂപ്സും ഡിപ്ലോയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം അവരുടെ കയ്യിലാണ് ഗൈസ്. സോ കിട്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ടൈം ഫെയിൽ ആവാണ്ടിരുന്നാൽ മതി. സോ ഓപ്പൺ്റെ ക്യൂനായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. സോ CC ഓൾമോസ്റ്റ് ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട് ഗൈസ്. സോ ഇവിടെ സിംഗിൾ ഇൻഫ്രണ്ട് ഒപ്പുണ്ട്, സ്കാറ്റർ ഷോട്ട് ഒപ്പുണ്ട്. വെയിറ്റ് ആക്കാം. അനാനദർ RC ആൻഡ് ഫ്രീസ് കൊടുക്കാം. കമോൺ 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 മാൻ. സോ ഗ്രാൻഡ് വൺ എബിലിറ്റി കൊടുത്തേക്കാം. സോ സ്കാറ്റർ ഷോട്ട് ആവുന്നുണ്ട്. ഓ, ഹിറ്റ് ആൻഡ് റസ്റ്റ് ഫാമിംഗ് ഫുള്ളി ഹിബാത്താണ് ഗൈസ്. കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തേക്കാം. ഔട്ടർ ബിൽഡിങ്സ് ഞാൻ കട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ. കമോൺ 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 ഗൈസ്. യെസ്, ഈ സെൻ 3-0 ആണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ, മെയിൻ ഡിഫൻസസ് എല്ലാം തന്നെ ക്ലിയർ ഔട്ട് ആയിട്ടുണ്ട്. ആർസിൻ്റെ എബിലിറ്റി കൊടുത്തേക്കാം. വെയിറ്റ് ആക്കാം. നമ്മൾ ഹിഡൻ ഡ്രസ്സിൽ നോക്കുവാണെങ്കിൽ റൂട്ട് റൈഡർ കണക്ട് ആവട്ടെ. ആൻഡ് നമുക്ക് വിസാർഡ്സ് കൊടുക്കാം 20 ആയിട്ട്. സോ മാക്സിമം 3-0 മാറാനുള്ള ചാൻസസ് ഉണ്ട് തോന്നുന്നു എനിക്ക്, 3-0 ആണെന്നുള്ളത്. യെസ് ഗൈസ്, ആൻഡ് 3-star അറ്റാക്ക്. ടൈം ഫെയിൽ ആവാൻ സാധ്യതയില്ല. 14 സെക്കൻഡ്സ് ഇനി നമുക്ക് കയ്യിലടപ്പുണ്ട്. ഓ മൈ ഗോഡ്, കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പോലും ബേസ് ഈസി ആയിട്ട് തന്നെ 3-star സ്കോർ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് 1-2 ലെജൻഡ് ലീഗ് അറ്റാക്സ് കണ്ടിട്ട് വരാം ഗൈസ്. ഓക്കെ, സോ ഒരു ഓൾമോസ്റ്റ് ഒരു മാക്സ് TH16 ബേസ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ 20 നമുക്ക് നമ്മുടെ FF കൊടുക്കാം ആൻഡ് ക്യൂൻ ചാർജ് സ്റ്റാർട്ട് ആക്കാം. വെയിറ്റ് ആക്കാം ഗൈസ്. രണ്ട് മൾട്ടിയാണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ. അനാണത് വിസാർഡ് പെർഫെക്റ്റ്.
സോ വാൾ ബ്രേക്കർ ആണ് ദ റേജ്. സോ വാൾ ബ്രേക്കർ കൊടുക്കാം. ഓക്കെ, കമ്പാർട്ട്മെന്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. സോ ക്യൂൻ കറക്റ്റായിട്ട് അകത്തേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു. വെയിറ്റ് ആക്കാം. നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് ദ ഇൻവിസിബിൾ. ഓക്കെ, നൈസ് ഗോയിങ് മാൻ. അതാണ് ദ റേജ്. സോ ഓപ്പൺ കിങ് ആണ്, കണക്ട് ആവാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ആക്കാം. ഞാൻ ഇപ്പോഴത്തെ മറ്റാക്ക് സ്റ്റാർട്ടാക്കാം ഗൈസ്. കിങ് കൊടുക്കാം. ആൻഡ് റൂട്ട് റൈഡർ, ഡ്രോയിഡ്, ഇലക്ട്രോ ടൈറ്റൻ ആൻഡ് റെസ്റ്റ് ഓഫ് ദി ആർമി എല്ലാം തന്നെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അതാണ് ദ റേഡ് സ്പെൽ ആൻഡ് ഓവർ ഗ്രോത്ത് സ്പെൽ. പെർഫെക്റ്റ്. സോ നമുക്ക് ആർ സി പ്രത്യേകം കൊടുക്കാം. ഓക്കെ, അറ്റാക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. സോ ആർ സി എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്യാം. അതിനാണ് ദ റേഡ് സ്പെൽ, അതിനാണ് ദ പോയിസൺ. സോ കിങ്ങിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്യാം. ഗ്രാൻഡ് വാണ്ടി എബിലിറ്റിയും കൊടുക്കാം. തീർന്നു ഗൈസ് ബേസ്. ചാലോ, പെർഫെക്റ്റ്. സോ ക്ലീനപ്പിനായിട്ട് ഒരു വിസാർഡ് കൊടുക്കാം. സോ രണ്ട് ഫ്രീ സ്പെല്ല് സ്വാക്കാണ് ഗൈസ്. 80%. സോ ഇനി ക്ലീനപ്പ് മാത്രം ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഡ്രോയിഡും ഈ റൂട്ട് റൈഡർ കോമ്പിനേഷൻ പറഞ്ഞത് ഭയങ്കര ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഗൈസ്. ലെജൻഡറി അറ്റാക്സും വാർ അറ്റാക്സിലും എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 3-star കൺവേർട്ട് ചെയ്യാൻ പറ്റും. 98, 99, പെർഫെക്റ്റ് 3-star ഗൈസ്. ഗൈസ് നെക്സ്റ്റ് അറ്റാക്ക് നോക്കുവാണെങ്കിൽ, ഓ മൈ ഗോഡ്, TH15 ബേസ് ആണ് ഗൈസ്. റിംഗ് ബേസും കൂടെയാണ്. സോ കോറിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ മോഡലത്ത് സിംഗിൾ ഇൻഫർണോ, എല്ലാം മെയിൻ ഡിഫൻസ് എല്ലാം നോക്കുവാണെങ്കിൽ കോറിലാണ്. രണ്ട് ഇൻവിസിബിലിറ്റി സ്പെൽ ടവർ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടിച്ചു നോക്കാം. സോ നമുക്ക് 4 ഭാഗത്തും മോട്ടാറുണ്ട്. സോ കുഴപ്പമില്ല, നമുക്ക് ഏതൊരു ഭാഗത്തും അറ്റാക്ക് സ്റ്റാർട്ടാക്കാം ഗൈസ്. ഓക്കെ, ക്യൂൻ ഹീലേഴ്സ് ആൻഡ് FF കൊടുക്കാം. ദെൻ ഓപ്പൺ RC നോക്കൗട്ട്. വെയിറ്റ് ആക്കാം. സോ വാൾ ബ്രേക്കർ. ഓ, ട്രാപ്പ് ഉണ്ട് ഗൈസ് ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ. അതാണ് ദ റേജ്. സോ വാൾ ബ്രേക്കേഴ്സ്, പെർഫെക്റ്റ്. സ്പെൽ ടവർ എന്തായാലും ആക്ടിവേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. നോക്കി നോക്കാം. ഓപ്പൺ ടു ക്യൂൺ ആയിട്ട് കണക്ട് ആവുന്നുണ്ട് ഗൈസ്. ഓപ്പൺ ടു ക്യൂൺ നോക്ക് ഔട്ട്, ബെസ്റ്റ്. ഞാൻ ഇപ്പോഴത്തെ അറ്റാക്ക് സ്റ്റാർട്ടാക്കാം ഗൈസ്. റൂട്ട് റൈഡേഴ്സ്, ഇലക്ട്രോ ടൈറ്റൻസ്, ഓ ഹോ 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 ഹോ, ഡ്രോയിഡ് ആൻഡ് ഗ്രാൻഡ് വാർഡൻ, അപ്പറൻറ്റീസ് വാർഡൻ. ചലോ, അയ്യോ ഗൈസ്, ക്യൂൺ, എൻ്റെ ക്യൂനിപ്പോൾ തീർന്നേനെ ഗൈസ്. സോ നമുക്ക് ഓവർഗ്രോത്ത് സ്പെൽ ഇട്ട് ജസ്റ്റ് ഇൻവെസ്റ്റ് സ്പെൽ ചെയ്തേക്കാം. വേറെ വഴിയില്ല, കാരണം പണി കിട്ടും. കാരണം മെയിൻ ഡിഫൻസ് എല്ലാം തന്നെ കോറിലാണ് നിൽക്കുന്നത്. ഞാനത് റേഡ് സ്പെൽ. സോ സീസിലുറായിട്ടുണ്ട് ഗൈസ്. ഫുൾ ആൻഡ് ഫുൾ ആർച്ചസും മാത്രമാണെന്ന് തോന്നുന്നു. ഓക്കെ, പക്ക. സോ കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തേക്കാം. ഔട്ടർ ഡിഫൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം കട്ടായിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് നമ്മൾ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തേക്കാം ഗൈസ്. അയ്യോ, സ്പെൽ ടവർ ആക്ടിവേറ്റഡ്. അതിനാണ് ദ ഫ്രീസ്. അതിനാണ് ദ റേജ്. ദെൻ ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തേക്കാം. സോ ടൗൺ ഹാൾ ഫസ്റ്റ് സെക്യൂർ ചെയ്യാം. ആൻഡ് ഗ്രാൻഡ് വാർഡൻ, സോറി, നമ്മുടെ ആർസിൻ്റെ എബിലിറ്റിയും കൊടുത്തേക്കാം. തീർന്നു ഗൈസ്. അതിനാണ് ദ റേജ് സ്പെൽ, പെർഫെക്റ്റ്. സോ ക്ലീൻ അപ്പിനായിട്ട് ഒന്ന് രണ്ട് വിസാർഡ്സും കൊടുത്തേക്കാം. സോ ഔട്ടർ ഡിഫൻസ് ഒന്നും ഇല്ലാന്ന് ജസ്റ്റ് കൺഫേം ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, സോ ഫൈനലി നമ്മുടെ വാറും അവിടുത്തെ നമ്മുടെ ലെജൻഡ് ലീഗ് അറ്റാക്സും ഫിനിഷ് ആവുകയാണ് ഗൈസ്. 94%.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നോക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ കിട്ടുന്ന വീഡിയോ ആയിട്ട് പുതിയൊരു വീട്ടിൽ പുതിയ കാണാം. ബൈ.